ഇവിടെ നമുക്ക് വണ്ടി പിടിച്ച് പോവാല്ലേ? അത് പെണ്ണല്ല ആണ. അതെ, ഇങ്ങനെ നടന്നാ മതിയോ? ഇപ്പോഴെങ്കിലും അമ്മച്ചിക്ക് തോന്നിയില്ല എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ. തങ്കച്ച, ഈ ജന്മത്ത് നിന്നെ കെട്ടിച്ചു ഞാൻ വിടത്തില്ല. വിടത്തില്ല. നീ അതിനകത്ത് നീ വ്യാമോഹിക്കാൻ വേണ്ട. ഇല്ല, വിടത്തില്ല. അത് ഞാൻ തീരുമാനിച്ച കേസാണ്. ഇല്ല, വിടത്തില്ല. നിനക്ക് സാധനം മേടിക്കണ്ടേ? വേണോ സാധനോ? അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരിക്കുമ്പോ ഭയങ്കര തിരക്കല്ല എറണാകുളത്തൊക്കെ. എടാ, നിനക്ക് ഷർട്ടും ചീലയൊക്കെ വേണോ? ഷർട്ടിന് ശീലം മേടിക്കണവരാണോ? അമ്മച്ചി ഇവിടെ റേഷൻ തുണിയൊക്കെ നല്ല വില കുറച്ചിട്ടുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ ചുമ്മാ അന്വേഷിച്ചിട്ട് എന്തൊരു കാര്യമില്ല. നമ്മൾ ചെല്ലുമ്പോ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാരാണെന്നുള്ള രീതി കാണിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കും. പറ്റിക്കും. നമ്മള് നാട്ടും പുറത്തെ നമ്മുടെ നാട്ടും പുറം അല്ല ഇവിടം. അല്ലല്ലേ, എറണാകുളമാ. അപ്പൊ അമ്മച്ചി നമ്മൾ എങ്ങനെ ഈ അവിടെ ഇവിടുത്തെ ഭാഷ എങ്ങനെ സംസാരിക്കും? എടാ, ഈ ചാളമേരിയൊക്കെ സംസാരിക്കല്ലടാ. നമ്മള് സീരിയലിനകത്ത് കണ്ടിട്ടില്ലേ, എറണാകുളത്തെ ഭാഷയില്ലേ, അങ്ങനെ പറയണം. അതെങ്ങനെയാ? അതിപ്പം നമ്മള് അവിടെ ചെന്നിട്ട് ഇപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാം, എടാ മകനെ, എടാ തങ്കച്ചോ, എനിക്ക് ചുവാറ് വേണ്ടേ? എനിക്ക് ചുവാറ് വേണം. നിനക്ക് ചുവാറും മീൻകറിയും തന്നാല? എനിക്ക് ചുവാറും മീൻകറിയും തന്നെ ഞാൻ കുരങ്ങം തന്നെ കുഴച്ചങ്ങോട്ട്. നമ്മള് പറഞ്ഞപ്പോ തന്നെ ആ പുള്ളിക്ക് മനസ്സിലായി നമ്മള് ഇവിടുത്തുകാരാന്ന്. ഇങ്ങനെ പറയണം. പിന്നെ കൈകാലാവത്താണ്. അത് മറ്റേത്, അത് സിനിമയാ. സിനിമയാണ്? അതല്ല, അത് വേണ്ട. ചുവാറ് എനിക്ക് ചുവാറിന്റെട്ട് പോടാ. അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് അത് ആ ഓട്ടോക്കാരനോട് ചോദിക്കാം. ഇങ്ങനെ തന്നെ ചോദിക്കണം. വില കുറച്ച് കേട്ടണ. അതുപോലെ ചോദിക്കാം. ഇവനെ കണ്ടിട്ട് ഈശോടെ ഷേപ്പ് ഉണ്ട്, ഐശ്വര്യം ഉണ്ട്. ഈശോടെ? ഈശോടെ. ആ ഈശോടെ. എന്താ മോൻ്റെ, നിന്റെ പേരെന്താണ്? സുരേഷ്. സുരേഷ്, നിനക്ക് ഈശോ എന്നിടായിരുന്നു, അതായിരുന്നു നല്ല പേര്. അല്ലേ ടോണി അല്ലേ? മകനെ, ഇവിടെയേ ഈ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടാണുള്ളത്? അമ്മച്ചി തന്നെ പറയണേ, നമ്മളിവിടെ സ്ഥലം മേടിക്കാൻ വന്നാണോ? ഞാൻ ചോദിക്കാം. അതെ, ഇവിടെ ഈ വില കുറച്ച് സ്ഥലം കിട്ടണത് എവിടെയാണ്? അതല്ല ഉദ്ദേശിച്ച, ഇവിടെ സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അതാ ഉദ്ദേശിച്ചത്. ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് ഞാൻ വില കുറച്ച് കിട്ടുമോ? മാമ, നമുക്ക് ആ പെണ്ണിന്റെ അടുത്ത് കിട്ടും. ഏത് പെണ്ണിന്റെ അടുത്ത്? മേനകയുടെ അടുത്ത്. ഇപ്പൊ വണ്ടി വണ്ടിയെ വന്നപ്പോ തന്നെ ഇവൻ പ്രശ്നമാണ്. ഇവൻ ഈ ഇവിടെ കണ്ടപ്പോ തന്നെ, ഈ നാട് കണ്ടപ്പോ തന്നെ ഈ പെണ്ണിന്റെ പിന്നാലെ നടക്കാം. താങ്കച്ച, ഞാൻ പറഞ്ഞേക്ക, ഞാൻ പറയുന്ന കേട്ടെന്റെ കൂടെ നിന്നോണം. സ്ഥലത്തിന്റെ പേരാണ് മേനക. എന്നാ തൊട്ടടുത്തുള്ള സ്ഥലത്തിന് നമുക്ക് സുരേഷിന് പേരിട്ടാലും. അപ്പൊ മേനക സുരേഷിന് ഇടാലോ, വിളിക്കാലോ. എടാ മകനെ, അവിടം വരെ പോകുന്നതിന് എത്ര രൂപ ആവും? 80 രൂപ. 80 രൂപ? 80 രൂപയോ? ആരോടാണ് ഈ പറയുന്നത്? 80 രൂപ അവിടം വരെ പോകുന്നതിന്? എടേ, ഞങ്ങളേ ഉച്ച വരെ പണി എടുത്തു കഴിഞ്ഞാൽ കിട്ടും 80 രൂപ. അപ്പൊ അത് മൊത്തം ഇവനും കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളേ ഈ നാട്ടുകാര് തന്നെയാണ് കേട്ടോ. ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. 80 രൂപ. മകനെ സുരേഷേ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 40 രൂപ അങ്ങ് തരും. അമ്മച്ചി വേണോ? ആ, ഞാൻ കാര്യം പറയാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഞാൻ ഓട്ടോ കയറി ചുമ്മാ ഇരുന്നാ മതിയോ? അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല, ആ ഇല്ല, 40 രൂപ വരും. അത് നടക്കൂല, ഞാൻ തിരിച്ചു തന്നെ വരണ്ടേ? തിരിച്ചു തന്നെ വരണ്ടേന്നോ? ഇതന്നെ അമ്മച്ചി പറയണേ. ഇവന് അവിടെ നിന്ന് ഇവിടെ വരെ പട്ടാ പകൽ വരാൻ നിനക്ക് പേടിയാണ് ഇറങ്ങാൻ? കാര്യം ചെയ്യാ, നീ ഇവൻ്റെ കൂടെ പോയിട്ട് ഇവനെ തന്നെ വിടണ്ട. നീ പോക്കും ആണോ? പോയിട്ട് വാ. ഞാൻ കൂട്ടിന് വരാം, പക്ഷെ എന്നോട് പൈസ ഒന്നും ചോദിക്കരുത്. എടാ, ഞങ്ങളെ ഒന്ന് കൊണ്ട് എത്തിക്കട. 40 രൂപ തരാന്ന് പറഞ്ഞില്ലേ മകനെ? 80 രൂപ മേടിക്ക് നീ. നമ്മളൊന്നും അല്ലെങ്കിലും മലയാളികളല്ലേ ഏട്ടാ. എങ്ങനെയുണ്ട് സംഭവം? കുഴപ്പമില്ല. കാര്യം നടന്നോ? അതാണ് ബുദ്ധിപരമായിട്ട് നമ്മൾ കാര്യം നീക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് അവന്റെ വണ്ടിക്ക് പോകണ്ടേ? എന്റെ അമ്മച്ചി വണ്ടി കയറി കഴിഞ്ഞാൽ 40 രൂപ കൊടുക്കണ്ടേ? വണ്ടി കയറി 80 രൂപ കൊടുക്കണ്ടേ? ഇപ്പൊ 40 രൂപയിൽ കാര്യം നടന്നോ? എടാ, എന്റെ ഇരുന്ന് 40 രൂപ നീ അവന് കൊടുത്തില്ലേ? കൊടുത്തു. അപ്പൊ നമ്മള് വണ്ടിയെ കയറണ്ടേ? എന്റെ അമ്മച്ചി വണ്ടി കയറി കഴിഞ്ഞാൽ 80 രൂപ കൊടുക്കണ്ടേ? 80 രൂപ കൊടുക്കണം. ആ ആ, ഇപ്പൊ നമ്മള് 40 രൂപയല്ലേ കൊടുത്തോളൂ? 40 രൂപ കൊടുത്തോളൂ. 40 രൂപ നമുക്ക് ലാഭം അല്ലേ? 40 രൂപ ലാഭ. ആ, ഇതാണ് പറഞ്ഞത്. നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാനും ആർക്കും പറ്റില്ല. ഓ, തങ്കച്ച, ഞാൻ പണ്ട് തന്ന ചക്കക്കുരുവും ചക്കയൊക്കെയാണ് നിന്റെ ഈ ബുദ്ധി. ആ, ഇനി എന്നെ ആയാലും നമുക്ക് മറ്റേ ശങ്കറിൻ്റെക്ക് പോവാം. ശങ്കർ അല്ല, മേനക. മേനക? ആ, ശങ്കറും മേനകയും. ആ, അത് തന്നെ. ഇവനൊക്കെ എന്നത് കൊടുത്തിട്ടാ ഇങ്ങനത്തെ ബുദ്ധി വരുന്നത്?
നീക്ക് ഇവിടെ വരുമ്പോ ഒത്തിരി ഒത്തിരി ആൾക്കാരെ കാണും. നീ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല കേട്ടോ. അതായത് ഈ ബോട്ട് ചെട്ടിന്ന് വേണോടാ സാധനങ്ങൾ മേടിക്കണം, അവിടെ ആ വിലക്കുറവെന്ന് എല്ലാരോടും പറഞ്ഞു. എന്നാണ്ട് എവിടെ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? അതെയോ, ഞാൻ എൻ്റെ കൂടെ എൻ്റെ മോനുണ്ടായിരുന്നു തങ്കച്ചൻ. അവനെ ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് സാധനം മേടിക്കാന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടില്ല. നീ കണ്ടായിരുന്നു എൻ്റെ കൂടെ വരുന്ന? കണ്ടില്ലല്ലേ. ഇനിയിപ്പോ ഞാൻ എവിടെ പോയി കണ്ടത്? അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്നെ, ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ സീരിയലിന്റെ. എനിക്ക് ഭയങ്കര നിന്നെ ഒത്തിരി കണ്ടിട്ടുണ്ട് സീരിയലിന്റെ. ഞാൻ പാലായി രാമപുരത്ത് നിന്ന് വരുന്ന വഴിയാണ്. കുറിച്ച് ഇറങ്ങിയെന്ന് വെച്ചാൽ എന്റെ മോൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഞാനും പണ്ടൊക്കെ എന്റെ കെട്ടിയവനുമായിട്ട് വന്നിട്ടുണ്ട്. അവനുമായിട്ട് ആദ്യമായിട്ട് വരുന്നതാ. ഇതെല്ലാം ഒന്ന് കാണിക്കാന്ന് വരുന്നിട്ട് എന്റെ വേറൊരു കാര്യം എന്താണെന്നറിയോ? നിന്നെ കാണണം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നാണ് ദൈവമാണ് എന്റെ മുന്നിൽ കൊണ്ട് നിന്നെ നിർത്തിയത്. ഓ സന്തോഷം. പൊക്കോട്ടെ. സുമേഷ് എന്നല്ലേ? സുമേഷ് എന്നല്ലേ പേര്? അതെ, സുമേഷ് എന്റെ പേരോ? അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട് സുമേഷ് എന്നാ നിന്റെ പേര്. അതാ ക്യാരക്ടറിന്റെ പേരല്ലേ മച്ചി? പറയട്ടാ, നീ ഒറ്റ ഒരുത്തിന എന്റെ മോനെ കള്ളുകൂടി പഠിപ്പിച്ചത്. എന്റെ മോന് കള്ളെന്ന് പറഞ്ഞ സാധനം തുറത്തില്ലായിരുന്നു. എന്റെ മോൻ കള്ളു തുറത്തില്ലായിരുന്നു, എന്നെ കള്ളുകൂടി പഠിപ്പിച്ച നീ ഒറ്റ ഒരുത്തിന. നീ നിന്റെ കുടുംബം മൊത്തം കള്ളുകൂടി അല്ലേ ജീവിക്കാത്ത കാണിക്കുന്നത്? നീ നീ എത്ര പേരെ കുടുംബം നയിപ്പിച്ചു? എന്റെ എന്റെ ഇറങ്ങൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അവനെ ഞാൻ വിളിച്ചില്ല, അവനിങ്ങ് വരട്ടെ. ഈ എറണാകുളത്ത് എന്തോരം നീ എന്നാ നിന്റെ അത് കിടപെടുന്നേ? എടാ, നീ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യം ഓർക്കണം. ഇവന് ഇവന്റെ ഫാമിലി എല്ലാരും നീ അതിന്റെ അകത്ത് സീരിയലിന്റെ അകത്ത് കള്ളുകൂടിയല്ലേ? അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, ഈ പൊതുജനങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ അവരാകെ തെറ്റിദ്ധരിക്കും. അത് സീരിയലിന് വേണ്ടി കള്ളുകുടിക്കുന്നതാണ്. ആ ക്യാരക്ടർ ഒന്നാണത്. സീരിയലിന്റെ അകത്ത്? സീരിയലിന് വേണ്ടിയാണ് അത് കള്ളു കുടിക്കുന്നത്. കള്ളു കുടിക്കുന്ന സീരിയലിനകത്ത് അത് കണ്ടല്ലേ ആൾക്കാർ പഠിക്കുന്നേ. ആണിനെ കയറി പിടിക്കണോ അമ്മച്ചി? കാണാൻ കൊള്ളാമെന്ന ചെറുപ്പക്കാരൻ നടുറോട്ട് വെച്ച് കയറി പിടിക്കണത് ശരിയാണോ? എന്റെ അപ്പനാ കയറി പിടിച്ച. അപ്പൊ ഇപ്പൊ അമ്മച്ചിയല്ലേ കയറി പിടിച്ച? എടം, ഞാൻ കയറി പിടിച്ച എന്തിനാണെന്നറിയാവോ? ഈ മനുഷ്യന്റെ മുഖത്തോട് നോക്ക്, മനസ്സിലായോ നിനക്ക് ഇയാളെ? എനിക്ക് മനസ്സിലായോ? എന്റെ മോൻ തങ്കച്ചൻ. അല്ല, ഇത്ര കിളിക്കായിരിക്കുന്നേ. അല്ല, വെള്ള ഷർട്ട് മേടിച്ചു കൊടുത്താ നന്നായി. ആളെ കാണാൻ പറ്റില്ലായിരുന്നു, ഒരു തങ്കച്ചൻ വന്നേ. പയ്യൻ പൊക്കിള് നോക്കി ഉറിഞ്ചൊരു കുത്തുകുത്തിയാണല്ലോ മൂത്രമൊഴിക്കണേ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ കൊച്ചുണ്ടാകാതിരുന്നിട്ടുണ്ടായ അവനാ തങ്കച്ചൻ, അറിയോ? ആ ഉരുളി കമത്തി. പക്ഷെ ഈ ഒറ്റ ഒരുത്തിനാണ് ഇവന് സ്വഭാവ ദൂഷ്യം ഉണ്ടാക്കിയത്. നീ ടിവിക്കകത്ത് കള്ളു കുടിക്കുന്ന കണ്ട് ആ കള്ളുകൂടിയെ പ്രോത്സാഹിപ്പിച്ചാണ് ഇവൻ കള്ളു കൂടി തുടങ്ങി. അയ്യോ, അത് ഈ ചേട്ടൻ. ഈ ചേട്ടൻ ചോദിക്കണം. ചേട്ടൻ കള്ളു കുടിക്കണ എന്റെ രസം പിടിച്ചാ ഞാൻ കള്ളുകൂടി തുടങ്ങിയത്. നീ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. എന്റെ ചെറുക്കൻ കള്ളുകൂടി ശ്രദ്ധിച്ചോട്ടെ, പറഞ്ഞു മനസ്സിലാക്ക് ചേട്ടാ. പ്രശ്നം നിങ്ങൾ എന്റെ കണ്ടിട്ടാണ് നിങ്ങളുടെ മോൻ കള്ളുകൂടി പഠിപ്പിച്ചത്. നീ കള്ളുകൂടിക്കുന്നത് കണ്ടിട്ട് അവൻ കള്ളുകൂടി തുടങ്ങിയത്. കാര്യമുണ്ട്, ഞാൻ കള്ളല്ല കുടിക്കുന്നത്. ഞങ്ങള് മദ്യമാന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായല് മറ്റേ കുപ്പിക്കകത്തൊഴിച്ച് അങ്ങനെയാണ് ഞങ്ങൾ അത് കുടിക്കുന്നത്. അത് മദ്യമല്ലത്. അമ്മച്ചി, സീരിയൽ നടനാ വലിയ ശമ്പളം കിട്ടുമെന്നല്ലേ നമ്മൾ ഓർത്തോണ്ടിരുന്നേ? ഇവർക്ക് ഒന്ന് 5 പൈസ കിട്ടണല്ലോ അമ്മച്ചി. ഇവര് കള്ളാന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നത് കട്ടൻ ചായ. നീ കുടിക്കുന്ന ഞാൻ ഒറിജിനൽ കള്ള. നീ ഒറിജിനൽ കള്ള്. ഇത് ആരുടെ ജീവിതാ പോകുന്നത്? നീ കണ്ണി കണ്ട ടിവിയും അതും ഇതെല്ലാം കണ്ടിട്ട് നിന്റെ ജീവിതം അല്ലടാ പോയത്. നീ ഇത്രയും കാലം നീ നീ ഈ കാരണം നീ നിന്റെ ജീവിതം നശിപ്പിച്ചേ, അറിയാമോ? അമ്മച്ചൊരു കാര്യം ചെയ്തു, ഞാൻ പറഞ്ഞ അവനോട് മനസ്സിലാക്കാം. നീ ഇനി കള്ളു കുടിക്കുവോ? ഇനി ഞാൻ കള്ളു കുടിക്കൂല. കട്ടൻ ചായ കുടിച്ചാ മതി. ആ അമ്മച്ചോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അത്
അല്ല പോരുത് പോരുത് പോരുത്. അമ്മച്ചി കുഗ്രാമത്തിൽ ജനിച്ചാലേ പെട്ടെന്ന് ഇങ്ങനെ സീരിയൽ നടന്മാരെ കണ്ടപ്പോ ഒരു വിവരമില്ലന്നേ. സാരല്ല, നമുക്കൊക്കെ സർവ്വസാധാരണമാണല്ലോ. അല്ല, ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, നിങ്ങളുടെ കഥാപാത്രങ്ങൾ വിജയിച്ചതിന്റെ ഒരു സംഭവമാണ്. കഥാപാത്രങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണല്ലോ ഈ ആൾക്കാരൊക്കെ. അല്ല, എന്നാൽ ഇങ്ങനെ തള്ളമാരൊക്കെ അങ്ങനെ ചെയ്യണം മോശമല്ലേ? അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. വേണ്ട, സാരല്ല, നമ്മുടെ അമ്മച്ചല്ലേ. അതല്ലേ സാരല്ല. അല്ലേ, ഓക്കെ, കാണാം. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ. ഞങ്ങള് ചോദിക്കാൻ വന്നത് എന്ന് വെച്ചാലേ, നിങ്ങൾ ഈ കാണാൻ കൊള്ളാവുന്ന സീരിയൽ നടിമാരുടെ കൂടെ അഭിനയിക്കുമ്പോഴേ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? അതെന്ത് തോന്നാ? അതോരോ ക്യാരക്ടർ, ഓരോ കഥാപാത്രങ്ങൾ നമ്മൾ അത് സ്വീകരിച്ചിട്ട് അത് അവരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിട്ട് അഭിനയിക്കും, ചിലപ്പോൾ കാമുകിയാവും, ചിലപ്പോൾ അനിയത്തി, അതങ്ങനെ അതെന്ത് തോന്നാനാ? അതല്ല, ഇവര് നമ്മുടെ അമ്മയും മംഗളൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ തോന്നൂലേ? എന്ത് തോന്നാൻ? കാരണം എത്ര ആൾക്കാർ ഇതുപോലെ എത്രയോ പേര് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഒന്നും തോന്നില്ല. ഒന്നും തോന്നൂലേ? എന്ത് തോന്നാ? ഒന്നും തോന്നില്ല. ഒന്നും, നമ്മൾ കഥാപാത്രമായിട്ട് നിൽക്കുകയാണല്ലോ, എന്ന് തോന്നാൻ. ചേട്ടാ, ഇപ്പൊ നമ്മളെ ഒരു ഉച്ച സമയത്ത് ഒരു 3 പ്രാവശ്യം ചോറ് മേടിച്ചുകൊണ്ട് 4 പ്രാവശ്യം കൊണ്ടുവന്നിരിക്കട്ടെ, ഒരു മാഷ് വന്നേച്ച് നമ്മുടെ കയ്യിൽ ലഡു വന്നിട്ട് തിന്നടാ തിന്നടാ നമ്മൾ തല്ലി തിരിച്ച് ലഡുവിന് മധുരമില്ലാണ്ടിരിക്കുക. പറയുന്നത് തരെന്താ ഉദ്ദേശിച്ച്? തരെന്താ ഉദ്ദേശിച്ച്? ഇവിടെ ഞങ്ങളുടെ കോ സഹപ്രവർത്തകരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവര്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്കും തോന്നൂല, ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. ഇത്ര സുന്ദരിയായ പെണ്ണിന്റെ കൂടെ അഭിനയിക്കും, ഒന്നും തോന്നൂല. ഇവിടെ ഞങ്ങൾ അഭിനയിക്കില്ല, ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത്? ഞങ്ങളുടെ സഹോദരികളല്ലേ അത്? ഒന്നും തോന്നൂല, ഒന്നും തോന്നൂല. എന്നാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണുട്ടോ. എന്തേ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. നീ ഒക്കെ പുരുഷന്മാർക്ക് അപമാന, ഇത്ര നല്ല സൗന്ദര്യമാറിയിട്ട് അയാള് അമ്മച്ചി അവനാണ് പിടിച്ചിരിക്കുന്നത്. പഠിപ്പിച്ചു, ഇനി അവനെ വേണ്ടാത്ത പലതും നീ അവനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് നീ ഇവനും കൂടെ കൂട്ടുകൂടുന്നേ. എന്നാൽ സൗന്ദര്യം വെച്ചു നീ പെണ്ണുങ്ങളോടൊന്നും തോന്നൂല എന്ന് പറഞ്ഞ നിന്നെ. എന്താൾക്കാരത്, ഇത് എവിടുന്ന് വന്നവര്? സെലിബ്രിറ്റീസിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ആരെങ്കിലും കണ്ടാ? മറൈൻ ഡ്രൈവ് അല്ലേ, ആരെങ്കിലും? ആ, മറൈൻ ഡ്രൈവ് വേണ്ട, ചിലപ്പം ആരും കാണാൻ വഴിയില്ല. സാറില്ല, അങ്ങോട്ടല്ല, ഇങ്ങോട്ട്.